നമസ്കാരം. വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 41 വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെയും പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ബ്രൈഡ്സിൻ്റെയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ പെൺകുട്ടിക്കോ റിലേറ്റീവ്സിലെ ആർക്കെങ്കിലും പെൺകുട്ടികൾക്ക് മാരേജ് നോക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കംപ്ലീറ്റ് ബയോഡാറ്റയും റിക്വയർമെൻറ്റ്സും ഫോട്ടോയും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരാവുന്നതാണ്. വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അനുയോജ്യമായ പ്രപ്പോസൽ വരികയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ അവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് താല്പര്യമുള്ളവരുടെ പ്രപ്പോസല് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് യാതൊരുവിധ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രൂംസിന് കല്യാണം നോക്കുന്നവരാണെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ബയോഡാറ്റയും റിക്വയർമെൻറ്റ്സും ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രൈഡ്സിൻ്റെ. അപ്പോൾ അത് കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക്, അവരുടെ ഡിമാൻഡ്സിന് നിങ്ങൾ യോഗ്യരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്പറുകളും കാര്യങ്ങളും തരുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ തരുന്നതിന് നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കേട്ടിട്ട് താല്പര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ. പിന്നെ നമ്മുടെ ഈ പരിപാടി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത്. ആദ്യമായിട്ട് പറയുന്നത് ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആൾക്ക് 41 ഏജ് വരുന്നത്. അവൻ്റെ സ്ഥലം വരുന്നത് കൊച്ചിനാണ്, കളമശ്ശേരി ഭാഗമാണ്, കൊച്ചിനാണ്. 41 ഏജ്. ആളുടെ ക്വാളിഫിക്കേഷൻ MCA ആണ്. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫ് ആണ്. 2 ബ്രദേഴ്സാണ് ഉള്ളത്. ബ്രദേഴ്സ് 2 പേരും മാരീഡാണ്. ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. ഇവർ മിനിമം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രിക്റ്റോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ക്രിസ്ത്യനിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം. അടുത്തതായിട്ട് പറയുന്നത് ബിന്ദുവിൻ്റെ ഡീറ്റെയിൽസാണ്. ബിന്ദുവിന് 42 ആണ് ഏജ് വരുന്നത്. ഭർത്താവ് മരിച്ചാണ്, വീഡോ ആണ്. ഒരു പെൺകുട്ടിയുണ്ട്, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാദർ മദറിലൊക്കെ ലേറ്റാണ്. 2 സിസ്റ്റേഴ്സാണുള്ളത്. സിസ്റ്റേഴ്സ് 2 പേരും മാരീഡാണ്. ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്ക് സാമാന്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഫെയറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് കാസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഒന്നും പ്രശ്നമില്ല. ഒരു 53 വയസ്സ് ഉള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഭാഗം, ട്രിവാൻഡ്രം ടു തൃശ്ശൂർ വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നോക്കുന്നില്ല, ട്രിവാൻഡ്രം ടു തൃശ്ശൂർ വരെയുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നത്. കാസ്റ്റ് പ്രശ്നമില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 3 ഡീറ്റെയിൽസ്, തങ്കമണി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ്. ആള് നായർ കാസ്റ്റാണ്. 49 വയസ്സാണ്. ഭർത്താവ് മരിച്ചതാണ്, വീഡോ ആണ്. 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു, അവരെ ബാധ്യതയൊന്നുമില്ല. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. വിദേശത്ത് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. അവർ റിക്വയർമെൻറ്റ്സിൽ ജാതിയോ ജില്ലയൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. SC ST ഒഴികെ ബാക്കി എല്ലാവിധ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട്. അടുത്തത് ഷീന എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ്. ഷീനയ്ക്ക് 43 ആണ് ഏജ് വരുന്നത്. ഹിന്ദു കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത്. അവൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഭർത്താവ് മരിച്ചതാണ്, കുട്ടികളില്ല. ഒരു വീട്, സ്വന്തം വീടുണ്ട്, അച്ഛനും അമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരാണ് അവരുടെ സ്ഥലം വരുന്നത്. ഇവർക്കും പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല. SC ST ഒഴികെ ബാക്കി എല്ലാ വിഭാഗങ്ങളിലുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട്. ജില്ലയൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീനയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഷിൻഡു എന്ന് പറയുന്ന നായർ സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ്. ആള് ഡിവോഴ്സാണ്. ഏജ് 35 ആണ്. 2 കുട്ടികളുണ്ട്.
ഇവരോടൊപ്പമാണ് താമസം, ഒരു മകനും ഒരു മകളും. അവരുടെ ഫാമിലി ഡീറ്റെയിൽസ്, ഫാദർ, മദർ, ഒരു സിസ്റ്ററാണ് ഉള്ളത്. ആളുടെ നക്ഷത്രം ചതയൻ നക്ഷത്രമാണ്. അവർക്ക് ജാതി പ്രശ്നമില്ല. 45 വയസ്സ് വരെയുള്ള ആലോചനകളാണ് നോക്കുന്നത്. ജില്ലയും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസിൽ താല്പര്യമുള്ളവർക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് ലയനയുടെ ഡീറ്റെയിൽസ് ആണ്. ലയന ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ആളുടെ ഹസ്ബൻഡ് മരിച്ചതാണ്, വിഡോ ആണ്. 31 ഏജ് വരുന്നത്. കുട്ടികളൊന്നുമില്ല. ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ആളുടെ ക്വാളിഫിക്കേഷൻ BCOM ആണ്. അവരുടെ ഫാമിലി, ഫാദർ ഗൾഫ് റിട്ടയർഡ് ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്. ഇവർ ഡിമാൻഡ്സായിട്ട് പറയുന്നത് 37 മാക്സിമം 38 വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. സെയിം കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഗൾഫിൽ ജോലിയുള്ള തൃശ്ശൂർ ജില്ലക്കാരെയാണ് അവർക്ക് കൂടുതലായിട്ട് താല്പര്യം. കുട്ടി കാണാനൊക്കെ നല്ല കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഉഷയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഉഷയ്ക്ക് 43 ഏജ്, സെക്കൻഡ് മാരേജ് ആണ്. നാടാർ കാസ്റ്റാണ്. 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു. ഇവർ ഉഷയുടെ ഡിവോഴ്സാണ്. ഇവൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആണ് വരുന്നത്. ഇവർ യാതൊരുവിധ ഡിമാൻഡ്സും പറയുന്നില്ല. ഡിസ്ട്രിക്റ്റോ കാസ്റ്റോ ഒന്നും പ്രശ്നമില്ല. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് പറയുന്നത് പ്രീജയുടെ ഡീറ്റെയിൽസ് ആണ്. അവർ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ആൾക്ക് 50 വയസ്സാണ്. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ആള് സെക്കൻഡ് മാരേജ് ആണ്. സ്വന്തം വീടുണ്ട്. ഭർത്താവ് മരിച്ചതാണ്. 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി കല്യാണം കഴിച്ച് അയച്ചു. SSLC ആണ് അവരുടെ വിദ്യാഭ്യാസം. അവരെ റിക്വയർമെൻറ്റ്സായിട്ട് പറയുന്നത് ഹിന്ദുവിൽ ഏത് പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റൊന്നും പ്രശ്നമില്ല. വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസിലും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് ശാന്തകുമാരി എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ്. ട്രിവാൻഡ്രമാണ് അവരുടെ സ്ഥലം വരുന്നത്. 62 വയസ്സാണ്. ഇവരും സിസ്റ്ററും കൂടെയാണ് താമസം. ഇവരും പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അനുയോജ്യമായ പ്രപ്പോസൽ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും റിക്വയർമെൻറ്റ്സ് ഒക്കെ കേട്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുകളും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വരുന്ന എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.